ഇനി നമ്മൾ ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. വെക്റ്റർ ഇന്റഗ്രേഷൻ എന്താണെന്നെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് നോക്കാം. എ സ്മോൾ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഓർബിറ്റ്സ് A much larger mass m orbits a much larger mass, much larger mass at the origin O, capital O. According to Newton's law of gravitation, according to Newton's law of gravitation, Newton's law of gravitation, the position vector r vector, the position vector r vector of the small mass obeys of the small mass of the small mass obeys obeys the differential equation small mass obeys the differential equation m into d square r vector by dt square. D square r vector by dt square is equal to g into m into m ഒരു മൈനസ് കൂടെ ഉണ്ട് കേട്ടോ. Divided by r square into r cap vector into r cap. അതായത് നിങ്ങൾക്കറിയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ, അതായത് ഫോഴ്സ്, ഇത് ആക്സലറേഷൻ ആണെന്നറിയാം. രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആർ വെക്ടറിന്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആക്സലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നുവെച്ചാൽ ഫോഴ്സ് ആണ്. ദാറ്റ് ഇസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ ഇൻറ്റു ആർ വെക്ടർ. ആർ വെക്ടർ എന്ന് പറയുന്നത് ഡയറക്ഷനെ കാണിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു വെക്ടർ ആണെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് അവിടെ ഉള്ളത്. ഷോ ദാറ്റ് ദ വെക്ടർ, യു ഹാവ് ടു ഷോ ദാറ്റ് show that the vector r vector cross dr vector by dt is a constant of motion and the motion. അത് വേറെ ഒന്നുമല്ല, നമുക്ക് തെളിയിക്കാനുള്ളത് ഈ പർട്ടിക്കുലർ ആർ വെക്റ്റർ ക്രോസ് ഡി ആർ വെക്റ്റർ ഡി ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് തെളിയിച്ച കാര്യം കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് പ്രൂഫ്. നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ആയിട്ടുള്ള കാര്യം നമ്മൾ എടുത്ത് എഴുതുന്നു. ഗിവൺ മാസ് ഇൻറ്റു ഡി സ്ക്വയർ ആർ വെക്റ്റർ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ജി capital M small m divided by r square into r cap. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഇവിടെ എം പിന്നെ മൈനസ് ജി, എം സ്മോൾ എം പിന്നെ ആർ സ്ക്വയർ ഇവരെല്ലാം കോൺസ്റ്റന്റ് ആണ്. ബാക്കി ആർ വെക്ടർ ഇയാൾ വെക്ടർ ആണ്, ഇയാളും വെക്ടർ ആണ്, നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. രണ്ട് സൈഡും നമ്മൾ ആർ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇയാൾക്ക് ചേഞ്ച് ആവും. നമ്മൾ രണ്ട് സൈഡും ആർ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ബോത്ത് സൈഡ്സ്. അപ്പോ എന്ത് സംഭവിക്കും നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ വെക്ടർ മൾട്ടിപ്ലൈ അല്ല, സോറി, ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പോകണം. ക്രോസ് പ്രോഡക്റ്റ്, പെട്ടെന്ന് ആ വാക്ക് വന്നില്ല, അതുകൊണ്ടാണ്. എം ഇൻറ്റു ആർ വെക്ടർ ക്രോസ് ഡി സ്ക്വയർ ആർ വെക്ടർ ബൈ ഡി ടി സ്ക്വയർ. ഇവിടെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എം ഒരു കോൺസ്റ്റന്റ് ആണല്ലോ, വെക്ടർ മൾട്ടിപ്ലിക്കേഷന്റെ പുറത്തിടാം, കുഴപ്പമില്ല.
ഞാൻ അയാളെ പുറത്തേക്ക് അങ്ങ് ഇടാം, കുഴപ്പമില്ല. അതേപോലെ ഇപ്പൊ മൈനസ് ജി എം എം ബൈ ആർ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, അയാളെ നമ്മൾ മൈൻഡ് ചെയ്യട്ടെ, അയാളെ നമുക്ക് പുറത്തേക്ക് ഇടാം. എം എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ വെക്ടർ ക്രോസ് ആർ ക്യാപ്പ്, ആർ വെക്ടർ ക്രോസ് ആർ ക്യാപ്പ്. ഏ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ആർ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ആർ ക്യാപ്പ്. ആർ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ആർ ക്യാപ്പ്. അതായത് ആർ വെക്ടറും ആർ ക്യാപ്പ് പാരലലാണ്. അതുകൊണ്ട് തന്നെ ആർ വെക്ടർ ക്രോസ് ആർ ക്യാപ്പ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, സീറോ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആർ വെക്ടർ ആൻഡ് ആർ ക്യാപ്പ് ആർ പാരലൽ, ആർ പാരലൽ. അതുകൊണ്ട് അയാള് സീറോ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ റൈറ്റ് സൈഡ് മുഴുവനും സീറോ ആയി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടും എം ഇൻറ്റു ആർ വെക്ടർ ക്രോസ് ഡി സ്ക്വയർ ആർ വെക്ടർ ബൈ ഡി ടി സ്ക്വയർ. ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് സീറോ ആണെന്ന് നമുക്ക് കിട്ടും. കാരണം അപ്പുറത്തെ സൈഡ് സീറോ ആവും, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് സീറോ ആയി മാറും. ഇവിടെ എം ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അയാളെ അയാളെ ഒരു മാസ് ആണ്, അതൊരിക്കലും സീറോ ആവാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആർ വെക്ടർ ക്രോസ് ഡി ആർ വെക്ടർ ബൈ ഡി ടി സ്ക്വയർ, ഇയാളായിരിക്കും സീറോ ആയി മാറുന്നത്. ഇയാളായിരിക്കും സീറോ ആയി മാറുന്നത്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഡി ബൈ ഡി ടി ഓ, ഡി ബൈ ഡി ടി ഓ ആർ വെക്ടർ ക്രോസ്, ആർ വെക്ടർ ക്രോസ് ഡി ആർ വെക്ടർ ബൈ ഡി ടി, ഡി ബൈ ഡി ടി ഓഫ് ആർ വെക്ടർ ക്രോസ് ഡി ആർ വെക്ടർ ബൈ ഡി ടി. നമ്മള് ഒരു രണ്ടുപേരുടെ ക്രോസ് പ്രോഡക്റ്റിന്റെ, ക്രോസ് പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. എന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് വെക്ടർ ഇൻറ്റു ഫസ്റ്റ് വെക്ടർ ക്രോസ്, ക്രോസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വെക്ടർ, ദാറ്റ് ഇസ് ഡി സ്ക്വയർ ആർ വെക്ടർ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വെക്ടർ ക്രോസ് സെക്കൻഡ് വെക്ടർ, വീണ്ടും ഡി ആർ വെക്ടർ ബൈ ഡി ടി ക്രോസ് ഡി ആർ വെക്ടർ ബൈ ഡി ടി. ഒരു വെക്ടറിന് അതിനോട് തന്നെ ക്രോസ് എടുത്തു കഴിഞ്ഞാൽ സീറോ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ക്രോസ് പ്രോഡക്റ്റ് പാരലൽ ആണ്, അത് ക്രോസ് പ്രോഡക്റ്റ് സീറോ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ആർ വെക്ടർ ക്രോസ് ഡി സ്ക്വയർ ആർ വെക്ടർ ബൈ ഡി ടി സ്ക്വയർ. ഇയാള് സീറോ ആയിപ്പോ, പ്ലസ് സീറോ. പക്ഷെ ഈ പുള്ളിക്കാരന് സീറോ ആണ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പുള്ളിക്കാരന് സീറോ ആണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് ഇയാളുടെ ആൻസർ സീറോ. അതായത് ഈ ആർ വെക്ടർ ക്രോസ് ഡി ആർ വെക്ടർ ബൈ ഡി ടിയുടെ ഡെറിവേറ്റീവ് സീറോ ആണ്. ആർ വെക്ടർ ക്രോസ് ഡി ആർ വെക്ടർ ബൈ ഡി ടിയുടെ ഡെറിവേറ്റീവ് സീറോ ആണ്. അങ്ങനെ ഡെറിവേറ്റീവ് സീറോ ആണെങ്കിൽ ഈ പുള്ളിക്കാരൻ കോൺസ്റ്റന്റ് ആയിരിക്കണം, ഇയാള് കോൺസ്റ്റന്റ് ആയിരിക്കണം. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് അല്ലേ സീറോ ആകത്തുള്ളൂ. അപ്പൊ ഈ പുള്ളിക്കാരൻ കോൺസ്റ്റന്റ് ആയിരിക്കണം. ദെയർഫോർ ആർ വെക്ടർ ക്രോസ് ഡി ആർ വെക്ടർ ബൈ ഡി ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ദാറ്റ് ഇസ് സം കോൺസ്റ്റന്റ് വെക്ടർ സി വെക്ടർ. That is some constant vector, C vector, and hence we are proved. Hence we are proved. Itra. Valare simple aayittulla problem. Onnum cheyanilla. Fine. Next topic is about space curves. Space curves. അതായത് സ്പേസ് കർവുകളെ പറ്റി ഞങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ സ്പേസ് കർവിനെ മാർക്ക് ചെയ്യുന്നതെന്നും. ഈ സ്പേസ് കർവിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. പക്ഷെ അവിടെ നമ്മളൊരു പാരാമീറ്റർ ഉപയോഗിക്കും, ഒരു പാരാമീറ്റർ ഉപയോഗിക്കും. ഞാൻ ടി എന്ന പാരാമീറ്റർ ആണ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ പാരാമീറ്റർ എന്ന് പറയുന്നത് ടൈം ആകാം, ആംഗിൾ ആകാം, വാട്ടെവർ. അത് ആ ഒരു നിങ്ങൾ എന്ത് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് വെക്ടറിനെയാണ് സൂചിപ്പിക്കുന്നതെന്നനുസരിച്ച് അത് മാർക്കൊണ്ടിരിക്കും. ഇന്ന സ്പെസിഫിക് ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റില് ടി ഉപയോഗിക്കാറുണ്ട്, ടി ആദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് യു ഉപയോഗിക്കുന്നുണ്ട്, യു പാരാമീറ്ററിന് പകരം. അപ്പൊ ഞാൻ ആർ വെക്ടർ ഓഫ് യു ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് യു ഐ, ഇത് യുവിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഇൻറ്റു വൈ പ്ലസ് വൈ ഓഫ് യു ജെ പ്ലസ് ഇസഡ് ഓഫ് യു കെ, ഇസഡ് ഓഫ് യു കെ. അതായത് നിങ്ങൾ അത് കണ്ട് പാനിക് ആവണ്ട, കാരണം ടിയും യുവും വെറും പാരാമീറ്ററുകളാണ്, വെറും പാരാമീറ്റേഴ്സ് ആണ്. അപ്പൊ വെറും പാരാമീറ്റർ ആയിട്ട് കണ്ടാൽ മതി. യു ഇസ് എ പാരാമീറ്റർ, സൈഡിൽ എഴുതാം യു ഇസ് എ പാരാമീറ്റർ, യു ഇസ് എ പാരാമീറ്റർ. യു നമ്മള് പാരാമീറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആർ വെക്ടർ യു ഈക്വൽ ടു എക്സ് യു ഐ പ്ലസ് വൈ യു ജെ പ്ലസ് ഇസഡ് യു കെ, യു ഇസ് ദ പാരാമീറ്റർ. അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇത് നമ്മൾ പണ്ട് ടി ഉപയോഗിക്കുന്നതിന് വരെ ഇപ്പൊ യു ഉപയോഗിക്കുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇൻ സ്പെസിഫിക്,
in specific ഒരു പ്രത്യേക കാര്യം തന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് y നെ y y എന്ന വേരിയബിളിനെ അതിന്റെ j കമ്പോണന്റിനെ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഓഫ് x ആയിട്ടും അതേസമയം z നെ സം ഫംഗ്ഷൻ ഓഫ് x ആയിട്ടും തന്നിട്ടുണ്ട് ഈ സ്പെസിഫിക്കലി ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക വൈ നെ എഫ് ഓഫ് എക്സും ഇസഡിനെ ജി ഓഫ് എക്സും എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ആർ വെക്ടറിനെ നമ്മൾ പാരാമെട്രിക് ഫോമിൽ എഴുതും ആർ വെക്ടറിനെ പാരാമെട്രിക് ഫോമിൽ എഴുതും അപ്പൊ അതിൽ ചെയ്യുന്നത് ആർ വെക്ടർ ഓഫ് യു നമ്മുടെ യു എന്ന വേരിയബിൾ ഉപയോഗിക്കുകയാണ് വേണമെങ്കിൽ ടി എന്ന വേരിയബിൾ ഉപയോഗിച്ചു എനിക്ക് പ്രശ്നമില്ല ആർ വെക്ടർ ഓഫ് യു എന്ന് പറയുന്നത് ആദ്യം എക്സ് ഐ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ എക്സിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇവർ പറയുന്നില്ല എക്സിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് എക്സിനെ എക്സ് ആയിട്ട് തന്നെ എടുത്തു എക്സിനെ എക്സ് ആയിട്ട് തന്നെ എടുത്തു അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു യു ആയിട്ട് എടുത്തു എക്സ് ഇസ് ഈക്വൽ ടു യു ആയിട്ട് എടുത്തു ഓക്കെ നിങ്ങള് എക്സിനെ എക്സ് ഇസ് ഈക്വൽ ടു യു പ്രശ്നം കഴിഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു യു അപ്പോ ഐ കമ്പോണന്റ് എന്ന് പറഞ്ഞാല് യു ഇൻറ്റു ഐ എന്നാവും യു ഇൻറ്റു ഐ എന്നാവും പ്ലസ് പ്ലസ് ഇയാളുടെ ജെ കമ്പോണന്റ് വൈ ആയിരുന്നല്ലോ വൈ ഈ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ് വൈ എഫ് ഓഫ് എക്സ് ആണ് പക്ഷെ എക്സിനെ ഇപ്പൊ നമ്മുടെ യു ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ അയാളെ എഫ് ഓഫ് യു ഇൻറ്റു ജെ എന്ന് എഴുതും എഫ് ഓഫ് യു ഇൻറ്റു ജെ പ്ലസ് ഇസഡ് ഇപ്പൊ ജി ഓഫ് എക്സ് ആണ് എക്സ് ഇപ്പൊ യു ആണ് അതുകൊണ്ട് ജി ഓഫ് യു ഇൻറ്റു കെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട് അതായത് ഫസ്റ്റ് എക്സ് എന്ന വേരിയബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് വൈ വൈനെയും ഇസഡിനെയും റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിനെ യു എന്നെടുത്തിട്ട് എക്സിനെ യു എന്നെടുത്തിട്ട് ആളുടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എഴുതാവുന്നതേ ഉള്ളൂ ആളുടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എഴുതാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് കഴിയും ഇനി നമ്മൾ പോകുന്നത് ഫോർമുലയിലേക്കാണ് ഫോർമുല അതായത് ഫോർമുലാസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫോർമുലയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വന്ന വഴി എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കേണ്ട ആർക്ക് ലെങ്ത് ഓഫ് ദ സ്പേസ് കർവ് ആർക്ക് ലെങ്ത് ഓഫ് ദ സ്പേസ് കർവ് വെൻ u is equal to u1 to u is equal to u2 u1 il ninna u2 ilekku povumbo ulla space curve inde length adayathu space curve ennu parayumbo ayala space il ingane means ingane endengil okke irikku irikkunnathu okay 3 dimensional 3 dimensional nammal varikkumbo ingane evade engil irikkum adu mind cheyta ningal appo evade endalum irikkum appo idile u ne u1 nu kodukkumbo ee vector kittum എന്നിട്ട് യുവിൽ നിന്ന് യു ടു കൊടുക്കുമ്പോൾ ഈ വെക്ടർ കിട്ടും ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള സ്പേസ് കർവാണ് നമ്മൾ വരയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്പേസ് കർവിന്റെ എന്താണ് ഈ ലെങ്ത് ഈ ഒരു പാർട്ടിക്കുലർ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദസ് ആർക്ക് ലെങ്ത് ഇസ് ഡിനോട്ടഡ് ബൈ എസ് സ്മോൾ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് വിച്ച് ഇസ് ഡിഫൈൻഡ് ടു ബി ഇന്റഗ്രൽ യു വൺ ടു യു ടു യു വൺ ടു യു ടു root of dr vector by du dr vector by du അതായത് r vector ന്റെ പാരാമെട്രിക് ഫോമിൽ എഴുതിയിട്ട് u കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക നമ്മൾ t കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ലേ അതേപോലെ u കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഡോട്ട് dr vector by du dr vector by du ഇതേ ആള് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്നിട്ട് അയാളുടെ റൂട്ട് എടുക്കുക എന്നിട്ട് അയാളെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു d ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഡി യു ഇതാണ് ആർക്ക് ലെങ്ത്തിന്റെ ഫോമുല ആർക്ക് ലെങ്ത്തിന്റെ ഫോമുല ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഒരു വെക്ടറിന്റെ ആർക്ക് ലെങ്ത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം വളരെ എളുപ്പമാണ് വെക്ടറിന്റെ ആർക്ക് ലെങ്ത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു എന്താണ് ഒരു വെക്ടർ ഫോം എഴുതുകയാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആർ വെക്ടർ യു എന്ന് പറയുന്നത് ആർ വെക്ടർ യു എന്ന് പറയുന്നത് യു ഐ പ്ലസ് യു സ്ക്വയർ ജെ പ്ലസ് യു കെ ഇതാണ് നിങ്ങളുടെ ആർ വെക്ടർ നമുക്ക് ഇയാളുടെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം വെൻ യു ഇസ് ഈക്വൾ ടു വൺ ടു യു ഇസ് ഈക്വൾ ടു ഫോർ യു ഇസ് ഈക്വൾ ടു വൺ തൊട്ട് യു ഇസ് ഈക്വൾ ടു ഫോർ വരെ ഈ പെർട്ടിക്കുലർ വെക്ടറിന്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എസ് ഇസ് ഈക്വൾ ടു
integral u1 u1 എന്ന് പറയുമ്പോൾ 1 1 to 4 വരെ 1 to u2 അതായത് 4 വരെ root of dr vector by du dot dr vector by du integral over du ആദ്യം dr vector by du കണ്ടുപിടിക്കണം അപ്പോൾ ഞാൻ dr vector by du കണ്ടുപിടിക്കാൻ പോവുകയാണ് ഡെറിവേറ്റീവ് എടുത്താൽ മതി അപ്പോൾ i plus 2u j plus k ഇനി dr vector by du dot dr vector by du അയാൾ അതിനോട് തന്നെ ഡോട്ട് എടുത്താൽ മതി i യുടെ കമ്പോണന്റ് 1 ആണ് അപ്പോൾ 1 into 1 plus j യുടെ കമ്പോണന്റ് 2u അപ്പോൾ 2u into 2u പിന്നെ k യുടെ കമ്പോണന്റ് 1 അപ്പോൾ 1 into 1 which is equal to 1 plus 4 u square plus 1 that is equal to 4 u square plus 2 4 u square plus 2 adana ningala dr vector by du appo which will be equal to integral 1 to 4 root of ee particular value they 4 u square plus 2 ana namak ariya 4 u square plus 2 du idu integrate cheya namak ariya formula ariya aa formula vachi integrate cheyda mathram 4 u square plus 2 in a integrate root of 4 u square plus u in a integrate ega, you will get your answer. Athra ullu arc length. Idhu oru vector aayirunnu pakshe dot edukkumbod sadharana oru function aayi maaru. Sadharana oru function in u aayi maaru. Pinne ayala integrate ega ennu parayunnathu namakku valare elupulla karyamaanu. Adu vachu ang integrate cheyidolla athra. Kandalle. Appo idana procedure. Appo namakku nere oru problem nokka. Iduvayittu relate cheyidha oru problem nokka. Question is a curve lying in the xy plane lying in the xy plane given by y is equal to y of x Z is equal to zero. Show that the arc length. Along the curve, between x is equal to a and x is equal to b is given by s is equal to integral a to b root of 1 plus y square dx where y dash square endanariyam derivative anariyam where y dash is equal to dy by dx idana prove cheyanu adha oru curve aanu adu xy plane il kedakkana 3 dimension il xy plane kedakkana adhaayathu mugalilekku puravagathi illa adhaayathu mugalilekku povunnilla adhaayathu z component zero aanu adana meaning pinne y is equal to y of x ennu koduthittundu adhaayathu y ne determine cheynathu x aanu y ne determine cheynathu x aanu idana avastha ഓക്കേ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ നമ്മൾ ഇയാളുടെ ആർക്ക് ലെങ്ത് ബിറ്റ്വീൻ x = a to x = b ഇയാളാണെന്ന് പ്രൂവ് ചെയ്യണം അതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തന്നേക്കുന്ന കാര്യങ്ങൾ എഴുതും അതായത് y is equal to y of x എന്നും മാത്രമല്ല z is equal to 0 എന്നും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആർക്ക് എന്താണ് നമ്മുടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഏത് r വെക്റ്റർ ഇവിടെ ഞാൻ r വെക്റ്റർ ഓഫ് x എന്നാണ് എഴുതാൻ പോകുന്നത് r vector of x എന്ന് അല്ലെങ്കിൽ r vector of u എന്ന് എഴുതാം u കുഴപ്പമില്ല r vector of u എന്ന് എഴുതുന്നു അവിടെ നിങ്ങൾക്ക് അറിയാം r vector of u is equal to ആദ്യം x നെ x ആയിട്ട് തന്നെ എടുക്കണം x equal to u എന്ന് എടുത്താലേ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ui plus
y component y of x ആണ് അതുകൊണ്ട് y of u into j plus z component 0 ആണ് അതുകൊണ്ട് 0 into k കാര്യം കഴിഞ്ഞു നമ്മുടെ വെക്റ്റർ കിട്ടി r വെക്റ്റർ കിട്ടി r വെക്റ്റർ കിട്ടി ഇനി അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് dr വെക്റ്റർ by du arc length കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ dr വെക്റ്റർ by du എടുക്കുന്നു അപ്പോൾ u ന്റെ ഡെറിവേറ്റീവ് 1 അപ്പോൾ 1 into y plus y ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u ദാറ്റ് ഈസ് dy by du dy by du into j dy by du into j അപ്പോൾ dr വെക്റ്റർ കിട്ടി ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് dr വെക്റ്റർ by du ഡോട്ട് dr വെക്റ്റർ by du dr vector by du dot dr vector by du I component കളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 1 into 1 പ്ലസ് ഇയാളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക dy by du into dy by du which is equal to 1 square plus dy by du the whole square dy by du the whole square കാര്യം കഴിഞ്ഞു ഓക്കേ ഇനി നമ്മൾ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ് ആർക്ക് ലെങ്ത് എസ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ യു വൺ ടു യു ടു ഇവിടെ യു വണ്ണിന്റെ സ്ഥാനത്ത് എയും യു ടുവിന്റെ സ്ഥാനത്ത് ബിയും ആണ് തന്നിട്ടുണ്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ റൂട്ട് ഓഫ് ഡി ആർ വെക്റ്റർ ബൈ ഡി യു ഡോട്ട് ഡി ആർ വെക്റ്റർ ബൈ ഡി യു ആണ് അതെന്താണെന്ന് തന്നിട്ടുണ്ട് വൺ പ്ലസ് ഡി വൈ ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി യു ആണല്ലോ ഡി യു നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്നത് യു ഇസ് ഈക്വൽ ടു എക്സ് എന്നാണല്ലോ യുവിനെ എക്സ് ആയിട്ടാണ് എടുത്തേറ്റുള്ളത് അപ്പോൾ ഡി യു എന്ന് പറയുന്നത് എന്താവും ഡി എക്സ് ആയി മാറും രണ്ടുപേരും ഒന്ന് തന്നെയാണ് അപ്പോൾ ഡി യുവിന് പകരം നമുക്ക് ഡി എക്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് റീപ്ലേസ് ചെയ്യുകയാണ് അതേപോലെ എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എ ടു ബി റൂട്ട് ഓഫ് വൺ പ്ലസ് ഡി വൈ ബൈ ഡി യുവിന് പകരം ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി യുവിന് പകരം ഡി എക്സ് അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ആയി ഡി വൈ ബൈ ഡി എക്സ് വൈ ഡാഷ് ആണ് അത് പ്രൂവ് ചെയ്യേണ്ട കാര്യം ആയി കഴിഞ്ഞു ആൻഡ് വി ആർ ഡൺ എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എ ടു ബി റൂട്ട് ഓഫ് വൺ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് കാര്യം കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എന്താണ് എസിനെ കുറിച്ച് ആർക്ക് ലെങ്തിനെ കുറിച്ച് നമുക്ക് അത്രയേ പറയാനുള്ളൂ വി ആർ ഡൺ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ വളരെ എളുപ്പമുള്ള ഒരു കോൺസെപ്റ്റാണ് അതായത് ഞാൻ നിങ്ങളോട് സ്പേസ് കർവുകളെ പറ്റി പഠിച്ചപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു അതായത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു ടു ഡയമെൻഷനുള്ള സ്പേസ് കർവ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ ത്രീ ഡയമെൻഷനിൽ വരയ്ക്കുന്നതൊക്കെ വരയ്ക്കാം ത്രീ ഡയമെൻഷനിൽ ഇത് തന്നെയാണ് കൺസെപ്റ്റ് അപ്പോൾ നമ്മളൊരു സ്പേസ് കർവ് വരച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേസ് കർവ് അപ്പോൾ ഞാൻ ഡയറക്ഷൻ കൊടുക്കുന്നു നിങ്ങൾക്കറിയാം ബാക്കി കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ സ്പേസ് കർവിൻ്റെ ആർ വെക്റ്റർ ആണ് സ്പേസ് കർവ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഡെറിവേറ്റീവ് ഡി ആർ വെക്റ്റർ ബൈ ഡി ടി പാരാമീറ്റർ ടി ആണെങ്കിൽ ടി അല്ലെങ്കിൽ പാരാമീറ്റർ യു ആണെങ്കിൽ യു ഡി യു ഡി ആർ വെക്റ്റർ ബൈ ഡി ടി ഓർ ഡി ആർ വെക്റ്റർ ബൈ ഡി യു വാട്ട് എവർ ഇറ്റ് ഈസ് അതെന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ കർവിനെ ഇപ്പൊ ഈ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഈ പെർട്ടിക്കുലർ പോയിന്റ് ടാൻജന്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും മാത്രമല്ല അയാളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കർവിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് കർവിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണ് അയാളുടെ ഡയറക്ഷൻ അതാണ് നിങ്ങളുടെ ഡി ആർ വെക്റ്റർ ബൈ ഡി യു അതാണ് നമ്മുടെ ടാൻജന്റ് വെക്റ്റർ അതാണ് നമ്മുടെ ടാൻജന്റ് വെക്റ്റർ നമ്മൾ ടി വെക്റ്റർ എന്ന് നമ്മൾ ടി വെക്റ്റർ എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല നിങ്ങളുടെ ടെക്സ്റ്റ് ടി വെക്റ്റർ എന്ന് ഈ പുള്ളിക്കാരനെ ആയിരിക്കില്ല യൂണിറ്റ് ടാൻജന്റ് വെക്റ്ററിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് ഞാൻ ഇയാളെ ക്യാപിറ്റൽ ടി വെക്റ്റർ എന്ന് ഡിനോട്ട് ചെയ്യാണ് ക്യാപിറ്റൽ ടി വെക്റ്റർ വാട്ട് എവർ ഇറ്റ് ഇസ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടാൻജന്റ് വെക്റ്റർ ആണ് യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണ് ജോമെട്രിക്കലി അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ആണ് അതായത് ടാൻജന്റ് തന്നെ പക്ഷേ യൂണിറ്റ് അതായത് അയാളുടെ മാഗ്നിറ്റ്യൂഡ് ഒന്നായിരിക്കണം ഇപ്പൊ മാഗ്നിറ്റ്യൂഡ് ഒന്നാക്കാൻ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നാക്കാൻ അയാളുടെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഡി ആർ വെക്റ്റർ ബൈ ഡി യു ഡിവൈഡഡ് ബൈ ഡി ആർ വെക്റ്റർ ബൈ ഡി യു ഡിവൈഡഡ് ബൈ നോം ഓഫ് ഡി ആർ വെക്റ്റർ ബൈ ഡി യു നോം ഓഫ് ഡി ആർ വെക്റ്റർ ബൈ ഡി യു ഇതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ടി ക്യാപ്പ് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ ഓർ ഓൾസോ ഡിനോട്ടഡ് ബൈ സ്മോൾ ടി ക്യാപ്പ്
നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഡിനോഷനിലുള്ള കൺഫ്യൂഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. സ്മോൾ ടി ക്യാപ്പ് ആണ് നിങ്ങളുടെ എന്ത് യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന് വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ഈ നൊട്ടേഷന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് തുടക്കത്തിലെല്ലാം നമ്മൾ ടി എന്ന് പറയുന്നത് പാരാമീറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളും ഇയാളും ആയിട്ട് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അതാണ് പ്രശ്നം. അതായത് ഞാൻ ആദ്യമേ ടി എന്ന പാരാമീറ്റർ ആണ് നിങ്ങൾ ഉപയോഗിച്ച് കാണിച്ചിരുന്നത്. ഈ സെക്ഷൻ വന്നപ്പോൾ അവര് ചുമ്മാ യു എന്ന പാരാമീറ്ററിലോട്ട് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇവിടെ ടീനെ ടാൻജന്റ് വെക്ടർ ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെങ്ങനെ മാറിയിട്ടുള്ളത്. അതൊരു കൺഫ്യൂസിങ് പാർട്ടാണെന്ന് ശ്രദ്ധിച്ചേക്കുക. ടി ബോൾഡ് ആണെങ്കിൽ അത് ടി വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അല്ല ടീയുടെ പുറത്ത് ക്യാപ്പ് ഉണ്ടെങ്കിൽ അതും യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ടീയുടെ പുറത്ത് വെക്ടർ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് വായിച്ചു നോക്കുക, അത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണോ വെറും ടാൻജന്റ് വെക്ടർ ആണോ ഒന്ന് വായിച്ചു നോക്കി കൺഫേം ചെയ്താലേ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ക്യാപ്പ് കാണണം. ക്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ സംശയിക്കുക, അല്ലെ യൂണിറ്റ് വെക്ടർ തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റും ക്യാപ്പ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ടി വെക്ടറിന്റെ ഡിനോഷൻ. ടി വെക്ടറിന്റെ ഡിനോഷൻ ഈ ഒരു പുള്ളിക്കാരൻ. ഇനി ഇവിടെ എന്താണ് വേറൊരു കൈൻഡ് ഓഫ് എന്താണ് ഫോർമുലയും ഇവരിവിടെ പറയുന്നു. ഇവിടെ വേറൊരു കൈൻഡ് ഓഫ് ഫോർമുലയും ഇവർ പറയുന്നുണ്ട്. ആ ഫോർമുലയും നമ്മൾ എന്താണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന് പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായി കാണും. ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത് ഡി ആർ വെക്ടർ ബൈ എന്താണ് നമ്മുടെ പാരലൽ വെക്ടർ. ടാൻജന്റ് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. അതായത് ഡി ആർ വെക്ടർ അയാൾ എന്താണോ പാരാമീറ്റർ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അയാളുടെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, പാരാമീറ്റർ എന്താണോ അയാളെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നോം കൊണ്ട് അയാളുടെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓൾസോ ദെയർ ഇസ് എ ഫോർമുല ആസ് ഡി ആർ വെക്ടർ ബൈ ഡി എസ്. ഡി ആർ വെക്ടർ ബൈ എസ്, അതായത് എസ് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ എസ്. ആർക്ക് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്ന ആളാണ് എസ്. കണ്ടല്ലോ, അപ്പൊ ആർക്ക് ലെങ്ത് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ആർക്ക് ലെങ്ത് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഡി ആർ വെക്ടർ ഒരു വെക്ടർ വാല്യൂയുടെ ഫങ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ കമ്പോണന്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കാം. ഒരു കമ്പോണന്റിനെയും യു എന്നാണ് പാരാമീറ്റർ എങ്കിൽ നമുക്ക് സുഖമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് ആർക്ക് ലെങ്ത് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഓരോ കമ്പോണന്റും ആർക്ക് ലെങ്തിന്റെ പാരാമീറ്ററിലാണെങ്കിൽ, ആർക്ക് ലെങ്ത് എന്ന പാരാമീറ്ററിലാണെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സുഖമായിരുന്നു. പക്ഷെ അത് അങ്ങനെ ആകണം, അങ്ങനെ ആകണമെന്നില്ല, നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോർമുല നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ ഇല്ലെന്നല്ല, പക്ഷെ ഈ ഫോർമുലയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത്. ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്ന ഫോർമുല ഈ ഒരു ഫോർമുലയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാം, ഒരു പ്രോബ്ലം ജസ്റ്റ് ചെയ്യാം. Find the unit tangent vector of unit tangent vector of r vector t is equal to a cos t i plus a sin t j plus CTK. ഇവിടെ എയും സിയും കോൺസ്റ്റന്റ് ആണ്, ടി പാരാമീറ്റർ ആണ് കേട്ടോ. അപ്പൊ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ ഡി ആർ വെക്ടർ ബൈ ഡി ടി കാണണം. നിങ്ങൾക്ക് അതറിയാം, ഓരോ ടേം ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. അതേപോലെ മൈനസ് എ സൈൻ ടി ഐ പ്ലസ് സൈൻറെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പൊ എ കോസ് ടി ജെ. ഇനി സി ടിയുടെ ഡെറിവേറ്റീവ്, ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്, സി കോൺസ്റ്റന്റ് ആണ്, സി കെ ഡി ആർ വെക്ടർ ബൈ ഡി ടി. ഇനി ഡി ആർ വെക്ടർ ബൈ ഡി ടി ഡോട്ട് ഡി ആർ വെക്ടർ ബൈ ഡി ടി ഇപ്പൊ ഇയാളുടെ കമ്പോണന്റ് ഇയാളുമായിട്ട് ആവശ്യമില്ല, മറക്കും. ആർക്ക് ലെങ്ത് ഇതിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഡി ആർ വെക്ടർ ബൈ ഡി ടി എനിക്ക് ഇനി വേണ്ടത് നോം ഓഫ് ഡി ആർ വെക്ടർ ബൈ ഡി ടി. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Therefore, root of, which is minus a sin t the whole square, that is a square sin square t plus yada square, a square cos square t plus c square, which is equal to root of a square common to a square into sin square t plus cos square t plus c square plus c square. Sin square t plus cos square t 1 ആണ്. Therefore, which is equal to root of a square
plus c square. Therefore, tangent vector is t cap. Parameter t is t, t is u, which is equal to minus a sin t I plus a cos t j plus c k whole divided by root of a square plus c square. Tangent vector. Ini by chance ningalku ee tangent vector endu eeyana ningade arc length inde format il tharugeyanu adu eppadi tharano onnumilla arc length inde format il tharugeyanu nu vicharicho adayathu ipo say for example find unit tangent vector of find unit tangent vector of unit tangent vector of r vector of s kanda njan parnale arc length inde roopathil tharigeyana r vector of s is equal to a cos t a cos s by a into I plus a sin s by a into j ഇങ്ങനെ തരിയാണ് a cos s by a into j ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ t cap കാണാൻ നിങ്ങൾ ആ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പരിപാടി വേണ്ട dr വെക്റ്റർ by ds മാത്രം ചെയ്താൽ മതി കിട്ടും ഇയാളെ s കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് കാര്യം കിട്ടും which is equal to ഇയാൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം minus a cos s by a ഇനി s by a യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by a ആണ് അപ്പോൾ into 1 by a into I plus a into sine derivative cos ആണ് cos s by a into s by a യുടെ ഡെറിവേറ്റീവ് അത് 1 by a into j ഇവിടെ a യും a യും ക്യാൻസൽ ആവും അങ്ങനെ നമുക്ക് കിട്ടും minus cos s by a into I plus cos അല്ലേ ഇത് sin ആയിരുന്നു sine ആണ് ഡെറിവേറ്റീവ് cos ഡെറിവേറ്റീവ് sine ആണല്ലോ മൈനസ് ഇട്ട് പക്ഷേ sine ആക്കാൻ പറഞ്ഞു sine s by a plus a യും ക്യാൻസൽ ആവും അങ്ങനെ cos s by a into j ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ t cap കണ്ടല്ലോ അപ്പോൾ ദാറ്റ് ഈസ് യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ മൈനസ് sine s by a I plus cos s by a j അപ്പോ പാരാമീറ്റർ നിങ്ങൾക്ക് ടിയിലാണ് തരുന്നെങ്കിൽ എസിലാണ് തരുന്നതെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി പാരാമീറ്റർ നിങ്ങൾക്ക് എസിലാണ് തരുന്നതെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനെ പറ്റി പറഞ്ഞു ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് യൂണിറ്റ് നോർമൽ വെക്ടർ എന്താണ് ജോമെട്രിക്കലി യൂണിറ്റ് നോർമൽ വെക്ടർ അതായത് നമ്മളിപ്പോൾ ഒരു കർവ് ടു ഡയമെൻഷനിലുള്ള കർവിനെ പറ്റി ത്രീ ഡയമെൻഷനിലേക്ക് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടു ഡയമെൻഷനിലുള്ള കർവ് ആ കർവിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ടാൻജന്റ് ഇങ്ങോട്ടാണ് കഴിഞ്ഞു ഈ ഒരു ടാൻജന്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാൻജന്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്തായിരിക്കും ഈ ടാൻജന്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങോട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ കോൺകേവ് സൈഡ് ആ കർവിന്റെ കോൺകേവ് സൈഡിലുള്ള വെക്ടർ എടുക്കും കണ്ടല്ലോ ഈ വെക്ടർ ആണ് നിങ്ങളുടെ നോർമൽ വെക്ടർ അതായത് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയ വെക്ടർ ആണ് നിങ്ങളുടെ നോർമൽ വെക്ടർ ഓക്കെ പക്ഷെ നമുക്ക് വേണ്ടത് യൂണിറ്റ് നോർമൽ വെക്ടറാണ് അതായത് ഇതിന്റെ അതേ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കാര്യങ്ങൾ കണ്ടല്ലോ അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ പർട്ടിക്കുലർ കേസ് അത്രേ ഉള്ളൂ അപ്പൊ എങ്ങനെ നമ്മുടെ യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാം നിങ്ങളുടെ നോർമൽ വെക്ടർ കണ്ടുപിടിക്കുക
നോർമൽ വെക്ടർ കണ്ടുപിടിക്കുക വളരെ എളുപ്പമാണ്. അതായത് നിങ്ങളുടെ യൂണിറ്റ് നോർമൽ വെക്ടർ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ യൂണിറ്റ് നോർമൽ വെക്ടർ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ടി ക്യാപ്പ് വെക്ടർ, ടി ക്യാപ്പ് ഓഫ് യു എന്ന് പറയാം. ടി ക്യാപ്പ് ഓഫ് യു, യു ഇൻ ടേംസ് ഓഫ് യു ആയിരിക്കും കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അയാളെ അയാളുടെ തന്നെ നോം കൊണ്ട്, സോറി 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 സോറി, അയാളെ നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കുക, അയാളെ നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കുക, ഡിവൈഡഡ് ബൈ ആ ഡെറിവേറ്റീവിന്റെ നോം കൊണ്ട് അയാളെ ഡിവൈഡ് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ് യുവർ യൂണിറ്റ് നോർമൽ വെക്ടർ. യു വിൽ ഗെറ്റ് യുവർ യൂണിറ്റ് നോർമൽ വെക്ടർ ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എൻ ക്യാപ്. ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എൻ ക്യാപ്പ്. ക്യാപിറ്റൽ വെക്ടർ വേണ്ട, എൻ ക്യാപ്പ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഡിനോട്ടർ തന്നെ പോട്ടെ, എൻ ക്യാപ്പ്. എൻ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യും. ടി ക്യാപ്പ് ഡാഷ് ഓഫ് യു ഡിവൈഡഡ് ബൈ ടി ക്യാപ്പ് നോം ഓഫ് ടി ക്യാപ്പ് ഡാഷ് ഓഫ് യു. And that is your unit normal vector. Unit normal vector of the one that is written. Okay. N cap is equal to T cap U divided by, derivative of T cap U divided by norm of T cap U. Also, we have arc length by to bend the pattern of the formula. Arc length by to bend the pattern of the formula. I account. Now, ആർ വെക്ടർ ഡാഷ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടി വെക്ടർ കിട്ടും. എസ് എസ് എല്ലാണെങ്കിൽ ആർ വെക്ടർ ഡാഷ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടി വെക്ടർ കിട്ടും. ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ് എടുക്കുമ്പോൾ ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ നോം ഓഫ് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ്. നോം ഓഫ് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് നോർമൽ കിട്ടും. യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടും കാര്യം കഴിഞ്ഞു. അപ്പൊ ടി വെക്ടറും n വെക്ടർ, യൂണിറ്റ് നോർമൽ വെക്ടറും ടാഞ്ചന്റ് വെക്ടറും. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് യൂണിറ്റ് നോർമൽ വെക്ടർ ആൻഡ് ടാഞ്ചന്റ് വെക്ടർ ആർ പെർപെൻഡിക്കുലർ. ടി ക്യാപ്പ് ആൻഡ് എൻ ക്യാപ്പ് ആർ പെർപെൻഡിക്കുലർ, ആർ പെർപെൻഡിക്കുലർ. അവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ്. കഴിയും. ടി ക്യാപ്പും എൻ ക്യാപ്പും പെർപെൻഡിക്കുലർ ആണ്. കാര്യം കഴിയും. ഓക്കെ. അപ്പോ എൻ ക്യാപ്പും ടി ക്യാപ്പും, യൂണിറ്റ് നോർമൽ വെക്ടറും യൂണിറ്റ് ടാഞ്ചന്റ് വെക്ടറും, അതാണ് ഇവിടെ പറയുന്ന കോൺസെപ്റ്റുകൾ. രണ്ട് ഫോർമുലയും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അയാളുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് യൂണിറ്റ് യൂണിറ്റ് നോർമൽ വെക്ടർ, നോർമൽ വെക്ടർ, യൂണിറ്റ് നോർമൽ വെക്ടർ ഓഫ് ആർ വെക്ടർ യു ഇസ് ഈക്വൽ ടു എ കോസ് യു ഐ പ്ലസ് എ സൈൻ യു ജെ പ്ലസ് സി യു കെ. എയും സി യു ഒക്കെ കോൺസ്റ്റന്റ് ആണ്. എ സി ബിലോങ്സ് ടു റിയൽ നമ്പർ അല്ലെങ്കിൽ കോൺസ്റ്റന്റുകൾ. കഴിഞ്ഞു. നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ആദ്യം യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കണം, എന്നിട്ട് യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ആർ വെക്ടർ ഡാഷ് ഓഫ് യു നിങ്ങൾക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ യു, മൈനസ് എ സൈൻ യു ഐ പ്ലസ് എ കോസ് യു ജെ പ്ലസ് സി കെ. ഇയാളുടെ നോമ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടുപിടിച്ചതേ ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് നോമ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ആയെന്ന്, നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർ വെക്ടർ ഡാഷ് കിട്ടി, ആർ വെക്ടർ ഡാഷിന്റെ നോമ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടി ക്യാപ്പ് എന്ന് പറയുന്നത്, സോറി, ടി ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ, ടി ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ആർ വെക്ടർ ഡാഷ് ഓഫ് യു ഡിവൈഡഡ് ബൈ ആർ നോം ഓഫ് ആർ വെക്ടർ ഡാഷ് ഓഫ് യു, വിച്ച് ഇസ് ഈക്വൽ ടു, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ യു ഐ പ്ലസ് എ കോസ് യു, മൈനസ് എ എ കോസ് യു ജെ പ്ലസ് സി കെ. ദ ഹോൾ ഡിവൈഡഡ് ബൈ നോം എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ ടി ക്യാപ്പ്. അതാണ് നിങ്ങളുടെ ടി ക്യാപ്പ്. ഇത് ഈ താഴെയുള്ളത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇയാളെ ഓരോ ടേമിലും ഡിവൈഡ് ചെയ്ത് നമുക്ക് എഴുതാം, എ സൈൻ യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. കോൺസ്റ്റന്റ് ആണല്ലോ ഐ, പ്ലസ് എ കോസ് യു. അതായത് ഐ കമ്പോണന്റും ജെ കമ്പോണന്റും ഒക്കെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇങ്ങനെ എഴുതുന്നത്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ജെ
plus c by root of a square plus c square into k. T cap inde I component, j component, k component okke vyaktam aayittu kittu karyam kayi. ഇനി നമുക്ക് വേണ്ടത് ടി കിട്ടി, ടി ക്യാപ്പ് കിട്ടി. നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എൻ ക്യാപ്പ് ആണ്, അതായത് നോർമൽ വെക്ടർ ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഡി ടി ക്യാപ്പ് ബൈ ഡി ടി ക്യാപ്പ് ബൈ ഡി യു ചെയ്യണം. ഡി ടി ക്യാപ്പ് ബൈ ഡി യു, ആ ഡി ടി ക്യാപ്പ് ബൈ ഡി യു, അതായത് നമ്മുടെ ടി വെക്ടർ ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ ടി വെക്ടർ ഉണ്ടായിരുന്നു, അയാള് എന്താണ് മൈനസ് എ സൈൻ യു ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. അപ്പൊ അയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് എ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, സൈൻറെ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസ് യു ഐ. പിന്നെ അടുത്ത കോൺസ്റ്റന്റ് ആയിട്ട് എ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ഉണ്ട്. പിന്നെ ഉള്ളത് കോസ് ആണ്, കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ ആണ്, അതുകൊണ്ട് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, അതുകൊണ്ട് നമ്മൾ അടുത്ത് എഴുതുന്നു മൈനസ് സൈൻ. അപ്പൊ മൈനസ് ഇവിടെ എഴുതാം, മൈനസ് സൈൻ യു ജെ. ഇനി മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്, അയാൾ കോൺസ്റ്റന്റ് തന്നെയാണ്, അതുകൊണ്ട് ഡെറിവേറ്റീവ് സീറോ ആണ്, അത് എഴുതുന്നില്ല. ടി ക്യാപ്പിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. ഇനി അടുത്ത് ഇയാളുടെ നോമ് നോമ കൊണ്ട് ഡിവൈഡ് ചെയ്യണമുണ്ടായിരുന്നല്ലോ. അപ്പൊ ടി ക്യാപ്പ് ഓഫ് ഡാഷിന്റെ നോമ്, അയാളുടെ നോമ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഇയാളുടെ സ്ക്വയർ, ദാറ്റ് ഇസ് മൈനസ് എ ആണല്ലോ. അപ്പോ എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഇയാളുടെ എന്താണ് നോമ എടുക്കുമ്പോൾ, സ്ക്വയർ എടുക്കുമ്പോൾ എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ പ്ലസ്, ഇവിടെ മൈനസ് ആണ്, സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് ആയിക്കോളും, എ സ്ക്വയർ സൈൻ സ്ക്വയർ, എ സ്ക്വയർ സൈൻ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. രണ്ടുപേരുടെ ഡിനോമിനേറ്റർ ഈക്വൽ ആണ്, എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ രണ്ടുപേരിലും കോമൺ ആണ്, അതുകൊണ്ട് എ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ അവിടെ കോമൺ എടുക്കാം, ബാക്കി കോ സ്ക്വയർ യു പ്ലസ് സൈൻ സ്ക്വയർ യു മാത്രമേ ഉള്ളൂ. ഹോൾ റൂട്ട് കോ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ യു വൺ ആണ്, അങ്ങനെ ബാക്കി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. അതാണ് നിങ്ങളുടെ നോമ്. അപ്പൊ നമ്മുടെ നോർമൽ വെക്ടർ കാണാനായിട്ട് ടി ക്യാപ്പ് ഡാഷ് ഡിവൈഡഡ് ബൈ നോം ഓഫ് ടി ക്യാപ്പ് ഡാഷ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് എ കോസ് യു ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ഇൻറ്റു മൈനസ് എ സൈൻ യു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ജെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. അപ്പൊ ഇത് മുകളിൽ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോയിട്ട് മൈനസ് എ കോസ് യു ഐ മൈനസ് എ സൈൻ യു ജെ, ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി യുവർ യൂണിറ്റ് നോർമൽ വെക്ടർ. കഴിയും ഇത്ര എളുപ്പത്തില് നമുക്ക് കാര്യങ്ങളിലേക്ക് എത്താം. ഇനി അടുത്ത് നമ്മുടെ നോർമൽ, നമ്മുടെ ആർക്ക് ലെങ്ത്തിന്റെ ഫോർമാറ്റിൽ തരികയാണെന്ന് വിചാരിക്കുക. വീണ്ടും ഞാൻ എഴുതുകയാണ്, വീണ്ടും നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ ആണ്. R vector of S is equal to A cos S by A into I plus A sin S by A into J. ഇയാളുടെ യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോ അതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആർ വെക്ടർ ഡാഷ് ഓഫ് എസ്, എസിലാണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് ടാഞ്ചന്റ് കാണാനായിട്ട് വെറുതെ ഒന്ന് ഡെറിവേറ്റീവ് എടുത്താൽ മതി, ടാഞ്ചന്റ് കിട്ടും. ഉപയോഗമുള്ള ഫോർമുലയാണ് അത് എന്ന് പറയുന്നത്. ഞാനത് എഴുതിയിരുന്നു കോസ് എസ് ബൈ എ, സോറി കോസ് അല്ല, മൈനസ് സൈൻ എസ് ബൈ എ ഐ പ്ലസ് കോസ് എസ് ബൈ എ കോസ് എസ് ബൈ എ ഇൻറ്റു ജെ എന്ന് നമ്മൾ എഴുതിയിരുന്നു.
ഇത് നമ്മൾ എഴുതിയ കാര്യമാണ് ഇനി നമുക്ക് നോർമൽ വെക്ടറിലേക്ക് പോവാം അത് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ് കണ്ടുപിടിക്കണം ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ് ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കാം സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ് കോസ് എസ് ബൈ എ ഇൻറ്റു വൺ ബൈ എ ഇൻറ്റു വൺ ബൈ എ കോസ് എസ് ബൈ എ ഇൻറ്റു വൺ ബൈ എ ഇൻറ്റു ഐ പ്ലസ് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ് മൈനസ് സൈൻ എസ് ബൈ എ ഇൻറ്റു വൺ ബൈ എ ജെ ഇൻറ്റു വൺ ബൈ എ ജെ എഴുതി ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ് എഴുതി കഴിഞ്ഞു ഇനി എൻ ക്യാപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് എൻ ക്യാപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ നോം ഓഫ് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് എസ് അവിടെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ മൈനസ് കോസ് എസ് ബൈ എ ഇൻറ്റു വൺ ബൈ എ അല്ലെ വേണ്ട ആദ്യം നമുക്ക് നോം കണ്ടുപിടിക്കാം നോം കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കണ്ടുപിടിക്കുന്നത് അവസാനം കൺഫ്യൂഷൻ ആവും norm of r vector double dash of s which is equal to root of 1 by a unda appo 1 by a square pinna minus cos inde square nu parayumbo cos square s by a plus 1 by a square into minus unda minus povu angane sin square s by a ഇത് എപ്പോഴും എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് വൺ ബൈ എ സ്ക്വയറിന് കോമൺ എടുക്കുക അപ്പൊ കോസ് സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എസ് ബൈ എ പ്ലസ് സൈൻ സ്ക്വയർ എസ് ബൈ എ അത് വൺ ആവും അപ്പൊ വൺ ബൈ എ സ്ക്വയർ മാത്രം ആവും റൂട്ടിന്റെ അകത്ത് അത് പുറത്ത് വരുമ്പോൾ വൺ ബൈ എ ആണ് നിങ്ങളുടെ നോമ് വൺ ബൈ എ ആണ് അപ്പൊ ഇനി നമുക്ക് എൻ ക്യാപ്പ് കണ്ടുപിടിക്കാം വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതി വെച്ചേക്കുന്ന അനുസരിച്ച് ആർ വെക്ടർ ഡബിൾ ഡാഷിന്റെ മൈനസ് കോസ് എസ് ബൈ എ ഇൻറ്റു വൺ ബൈ എ ഇൻറ്റു ഐ മൈനസ് സൈൻ എസ് ബൈ എ ഇൻറ്റു വൺ ബൈ എ ഇൻറ്റു ജെ ഇയാളെ നമ്മൾ നോമായ വൺ ബൈ എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം നോമായ വൺ ബൈ എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ സിംപിളി നമുക്ക് മൈനസ് കോസ് എസ് ബൈ എ ഇൻറ്റു ഐ മൈനസ് സൈൻ എസ് ബൈ എ മൈനസ് സൈൻ എസ് ബൈ എ ഇൻറ്റു ജെ എന്ന് കിട്ടും കാര്യം കഴിഞ്ഞു എത്രയാണ് കാര്യം കഴിഞ്ഞു അപ്പൊ ഇതാണ് കുറച്ചുകൂടെ ഫ്ലെക്സിബിളായ ഫോർമുലയാണ് എന്താണ് നമുക്ക് എസ് വെച്ച് കിട്ടുന്ന ഫോർമുല എസ് വെച്ച് കിട്ടുന്ന ഫോമുല കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയ ഒരു ഫോമുലയാണ് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ഫോമുലയാണ് നൗ അനദർ ഫോമുല അടുത്ത കുറച്ച് ഫോമുല ഇപ്പൊ രണ്ട് ഫോമുലയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർവേച്ചറിനെ പറ്റിയിട്ടാണ് കർവേച്ചർ അപ്പോ ഈ കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഇപ്പൊ നിങ്ങൾ ഒരു സ്പേസ് കർവ് എടുക്കുകയാണെങ്കിൽ ആ പുള്ളിക്കാരന് ഒരു വളവ് സംഭവിക്കുന്നുണ്ട് ഒരു വളവ് ഇപ്പോ എന്താണ് ഇപ്പൊ നമ്മൾ സാധാരണ എടുക്കുന്ന സ്പേസ് കർവ് ഈ ഒരു മോഡലിലാണ് നമ്മൾ എപ്പോഴും എക്സാമ്പിളിന് വേണ്ടി എടുത്തിരുന്നത് ഈ പുള്ളിക്കാരന്റെ ഒരു വളവുണ്ടല്ലോ ഈ പുള്ളിക്കാരൻ ഈ വളവിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ കർവേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കർവേച്ചർ ഡിനോട്ടഡ് ബൈ കാപ്പ ഡിനോട്ടഡ് ബൈ കാപ്പ ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു വെക്റ്റർ അല്ല ഒരു വെക്റ്റർ അല്ല പക്ഷെ അതൊരു സ്കെയിലാർ ഫംഗ്ഷനാണ് ഇയാളൊരു സ്കെയിലാർ ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് കാപ്പ ഈ കാപ്പയ്ക്ക് രണ്ട് മൂന്ന് ഫോമുലകളുണ്ട് രണ്ട് മൂന്ന് ഫോമുലകളുണ്ട് ആദ്യം തന്നെ നമ്മൾ രണ്ട് വേരിയബിളിലാണ് ചെയ്യാറുള്ളത് ഇപ്പൊ ടിയിലും എസിലും ചെയ്തതുപോലെ ഇപ്പൊ യുവിലും എസിലും ചെയ്ത പോലെ അടുത്ത് ഞാൻ കാപ്പ ആദ്യം യുവിൽ ചെയ്യാം കാപ്പ ആദ്യം യുവിൽ ചെയ്യാം കാപ്പ യുവിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇറ്റ് ഈസ് ദ നോം ഓഫ് norm of unit tangent vector with the variable u ayalde derivative ayalde norm edukanam divided by ningada r vector undallo r vector inde derivative inde norm ut divide cheyanu athrayo ullu endana ningada unit tangent vector inde ഡെറിവേറ്റീവിന്റെ നോം ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ആർ വെക്ടറിന്റെ പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കാപ്പ കിട്ടും ഓൾസോ വേറൊരു ഫോർമുലയുണ്ട് ദാറ്റ് ഇസ് നോം ഓഫ് ആർ വെക്ടർ ഡാഷ് ഓഫ് യു ക്രോസ് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് യു അയാളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം എന്നിട്ട് അയാളുടെ നോം ഡിവൈഡഡ് ബൈ ആർ വെക്ടറിന്റെ ഡെറിവേറ്റീവിന്റെ നോം അത് കണ്ടുപിടിച്ച് അയാളുടെ ക്യൂബ് എടുക്കണം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇതിലെ രണ്ടാമത്തെ ഫോർമുല മാക്സിമം നമ്മൾ ഉപയോഗിക്കാറില്ല വേസ്റ്റ് ആണ്
കാരണം അത് ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് അറിയാം, ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം, ഡെറിവേറ്റീവിന്റെ ക്യൂബ് എടുക്കണം, എന്നിട്ടൊക്കെ ഡിവൈഡ് ചെയ്യണം. അപ്പം രണ്ടാമത്തെ ഫോർമുല മാക്സിമം നമ്മൾ ഉപയോഗിക്കാറില്ല, അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്, അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇനി അടുത്തുള്ളതാണ് എസ് വെച്ചിട്ടുള്ള ഫോർമുല. അപ്പൊ ഞാൻ ആദ്യത്തെ രണ്ട് ഫോർമുല ഇങ്ങനെ എഴുതുകയാണ്, ഇയാളെ മൈൻഡ് ചെയ്യുന്നില്ല ഞാനിപ്പോ എന്തായാലും. ഇനി എസ് വെച്ചിട്ടുള്ള ഫോർമുല ഞാൻ എഴുതുകയാണ്, എസ് വെച്ചിട്ടുള്ള ഫോർമുല. അപ്പൊ കാപ്പ ഓഫ് എസ് എന്ന് ഇടുകയാണ് കേട്ടോ, എസ് വെച്ചിട്ടുള്ള ഫോർമുല കേട്ടോ, കാപ്പ ഓഫ് എസ്. ആർക്ക് ലെങ്തിന്റെ ഫോർമാറ്റിൽ തരികയാണെങ്കിൽ വിച്ച് ഇസ് നോം ഓഫ് ടി ക്യാപ് വെക്ടറിന്റെ ഡെറിവേറ്റീവ്, ടി ക്യാപ് വെക്ടറിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് ഞാൻ ഡി ടി ക്യാപ്, ഡി ടി ക്യാപ് ബൈ ആര്, എസിൽ, എസിലുള്ള ഡെറിവേറ്റീവ് എടുക്കണം, എസിലുള്ള ഡെറിവേറ്റീവ്. എന്നിട്ട് അയാളുടെ നോമ് കാണണം, ഡി ടി ക്യാപിന്റെ ഡെറിവേറ്റീവ്, ടി ക്യാപിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എസ്, എസിലാണ് തരുന്നതെങ്കിൽ എസിലെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അയാളുടെ നോം കണ്ടാൽ മതി. അല്ലായെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡി സ്ക്വയർ ആർ വെക്ടർ ബൈ ഡി എസ്, ഡി സ്ക്വയർ ആർ വെക്ടർ ബൈ ഡി എസ് സ്ക്വയർ, അതായത് ആറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എസ് എടുക്കണം. എന്നിട്ട് അയാളുടെ നോം കണ്ടാൽ മതി. ഈ എസിൽ ചെയ്യണമെങ്കിൽ ഓൾറെഡി നമ്മുടെ എന്താണ് വേരിയബിൾ എസിൽ തന്നിട്ട് തന്നെ, എസിൽ തന്നെ തരണം, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എസിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല, യുവിൽ തന്നിട്ടുണ്ടെങ്കിൽ യു, അല്ലെങ്കിൽ ടിയിൽ തന്നിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ഫോർമുല, ഇതാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറില്ല. ഇതല്ലെങ്കിൽ ഇത്, ഇതാണ് നമ്മുടെ കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതായത് ഒരു പെർട്ടിക്കുലർ വളവ് എന്ന് പറയുന്നത്, ഞാൻ ആ പറഞ്ഞില്ലേ വളവ്. ഇനിയും ഈ കർവേച്ചർ നമ്മൾ കണ്ടുപിടിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കർവേച്ചർ കണ്ടുപിടിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കർവേച്ചർ, കർവേച്ചർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഈ കർവിലെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഭാഗമാണെന്ന് നമ്മൾ അങ്ങ് എടുക്കും. ഒരു അസംഷനാണ് കേട്ടോ, അതുള്ളൊരു അയാളെ നമ്മളിപ്പോൾ ഒരു സർക്കിളിന്റെ ചെറിയൊരു സെക്ടറാണ് ഇയാൾ, അതിനെ മുഴുവിപ്പിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കൊരു സർക്കിള് കിട്ടും, നമുക്കൊരു സർക്കിൾ കിട്ടും. അപ്പൊ ഈ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കിൾ ഓഫ് കർവേച്ചർ, സർക്കിൾ ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പോ സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത് ഇതാണ്. അതായത് ഈ ഒരു സർക്കിൾ, ആർക്കിനൊരു വളവുണ്ട്, ആ ഒരു പർട്ടിക്കുലർ രീതിക്ക് വളവുണ്ട്. പക്ഷെ എങ്കിലും അത് ഒരു സർക്കിളൊന്നുമല്ല, അതൊരു സർക്കിളൊന്നുമല്ല, അതൊരു സാധാരണ ഒരു വളഞ്ഞ. പക്ഷെ ആ ഒരു സ്പെസിഫിക് ഒരു ചെറിയ ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ പുള്ളിക്കാരൻ ഒരു സർക്കിളിന്റെ എന്തായിരിക്കാം, ഒരു സർക്കിളിന്റെ ഒരു പെർട്ടിക്കുലർ സെക്ടർ ആയിരിക്കാം, ഒരു പെർട്ടിക്കുലർ സെക്ടർ അല്ലെങ്കിൽ ഒരു ചെറിയ ആർക്കായിരിക്കാം, സർക്കിളിന്റെ ബൗണ്ടറിയിലുള്ള ഒരു ആർക്കായിരിക്കാം. അപ്പൊ നമ്മൾ മുഴുവിപ്പിക്കുമ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടും, ആ സർക്കിളാണ് നമ്മൾ സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്, സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഈ സർക്കിളിനൊരു റേഡിയസ് ഉണ്ടാകാം, സർക്കിൾ ആകുമ്പോൾ റേഡിയസ് ഉണ്ടാകണമല്ലോ, ആ റേഡിയസ് ആണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ, ആ റേഡിയസ് ആണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ഡിനോട്ടഡ് ബൈ റോ, ഡിനോട്ടഡ് ബൈ റോ. റോയിൽ നമ്മൾ വേറൊരു കാര്യം ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം എന്താണ്, നമ്മുടെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിൽ റോ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ ഓഫ് കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചർ, ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ ഒരു ഫോർമുലയുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു, റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു, ദാറ്റ് ഇസ് റോ ഇസ് ഈക്വൽ ടു വൺ ബൈ കാപ്പ, വൺ ബൈ കാപ്പ. നിങ്ങളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ കർവേച്ചറിന്റെ റെസിപ്രോക്കൽ, നിങ്ങളുടെ കർവേച്ചറിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും നിങ്ങളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ, കർവേച്ചറിന്റെ റെസിപ്രോക്കൽ ആണ് നിങ്ങളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ, അത്രയുള്ളൂ, കേട്ടല്ലോ. അപ്പൊ അതാണ് നമ്മുടെ കർവേച്ചർ ഓഫ് റെസിപ്രോക്കൽ തമ്മിലുള്ള ബന്ധം. ഇനി അടുത്ത് വേറൊരു പെർട്ടിക്കുലർ റിലേഷൻ ഉണ്ട്, അതായത് നിങ്ങളുടെ നോർമൽ വെക്ടറും, നിങ്ങളുടെ നോർമൽ വെക്ടറും കർവേച്ചറും നിങ്ങളുടെ ടാഞ്ചന്റ് നോർമൽ, യൂണിറ്റ് നോർമൽ വെക്ടറും യൂണിറ്റ് ടാഞ്ചന്റ് വെക്ടറും കർവേച്ചറും തമ്മിലുള്ള ബന്ധം, യൂണിറ്റ് ടാഞ്ചന്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും കർവേച്ചറും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, നോക്കിക്കൊള്ളുക. നിങ്ങളുടെ ടാഞ്ചന്റ്, യൂണിറ്റ് ടാഞ്ചന്റ് വെക്ടറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ്, എസിൽ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു കാപ്പ ഇൻ എസ് ഇൻറ്റു നോർമൽ വെക്ടർ ഇൻ എസ്, ഇവർ തമ്മിലുള്ള ഒരു റിലേഷനാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന റിലേഷൻ. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കുക, പഠിച്ച് വെച്ചേക്കുക. നിങ്ങളുടെ യൂണിറ്റ് ടാഞ്ചന്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും പിന്നെ കർവേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ, പക്ഷെ ഓൾ ഇൻ എസ് വേരിയബിൾ ആയിരിക്കണം, എസിലായിരിക്കണം. അപ്പൊ ഒരു ഒരു പ്രാവശ്യം എസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും എസിനെ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും നിങ്ങളുടെ കർവേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ കർവേച്ചർ ഇത്രയേ ഉള്ളൂ.
കർവേച്ചറ് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കോർഡിനേറ്റ് എന്താണെന്ന് വെച്ചാൽ ബൈനോർമൽ വെക്ടർ. ബൈനോർമൽ വെക്ടർ, ബൈനോർമൽ വെക്ടർ, ബൈനോർമൽ വെക്ടർ. എന്താണ് ബൈനോർമൽ വെക്ടർ? സിംപ്ലി പെർപെൻഡിക്കുലർ ടു ബോത്ത്, പെർപെൻഡിക്കുലർ ടു ബോത്ത് ടാൻജന്റ് ആൻഡ് ടാൻജന്റ് ആൻഡ് ടാൻജന്റ് ആൻഡ് നോർമൽ വെക്ടർ. ടാൻജന്റിനും നോർമലിനും പെർപെൻഡിക്കുലർ ആയ വെക്ടർ ആണ് എന്ത്? ബൈനോർമൽ വെക്ടർ. അപ്പൊ രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലർ ആവുന്ന വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പൊ ബൈനോർമൽ വെക്ടർ ഡിനോട്ടഡ് ബൈ വി ക്യാപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ടി ക്യാപ്പ് ക്രോസ് എൻ ക്യാപ്പ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ബൈനോർമൽ വെക്ടർ കിട്ടും. ടി ക്യാപ്പ് ക്രോസ് എൻ ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈനോർമൽ വെക്ടർ കിട്ടും. ബൈനോർമൽ വെക്ടർ വലിയൊരു സംഭവം അല്ല, ബൈനോർമൽ വെക്ടർ ഒരു സംഭവമല്ല. ബൈനോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടാൻജന്റ് യൂണിറ്റ് ടാൻജന്റ് വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയ വെക്ടറാണ് ബൈനോർമൽ വെക്ടർ. നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, എസിലായാലും ടിയിലാണെങ്കിലും ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ബൈനോർമൽ വെക്ടറിനെ കിട്ടും. അത് വലിയൊരു കാര്യമല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.